അന്തരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോ മനകൾ അമൃതം പകരും സഞ്ചിത സംസ്കൃതി. നമസ്കാരം. ഹരിത വിദ്യാലയത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ട ജൂറിയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി യൂണിസെഫ് സോഷ്യൽ പോളിസി ഓഫീസറായ ഡോക്ടർ പീയൂഷ് ആന്റണി മാമിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിനിമാ നാടക അഭിനേത്രിയും ഗവേഷകയുമായ ശ്രീമതി സജിതാ മഠത്തിൽ അവർകളെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗവേഷകനും എഴുത്തുകാരനും SCERTയിലെ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ പി കെ തിലക് സാറിനെ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കോട്ടൺ കളർ ക്രിയേറ്റീവ്സ് പദ്ധതിയിലൂടെ സ്കൂളിന്റെ ചുമരുകളെ ആകർഷകമാക്കിയിരിക്കുന്ന വിദ്യാലയം നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൺഹിൽ ഗവൺമെന്റ് LP സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. നമുക്കിനി കുട്ടിക്കൂട്ടത്തിന്റെ പ്രൊഫൈൽ വീഡിയോ ഒന്ന് കണ്ടു മടങ്ങി വരാം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന കോട്ടൺഹിൽ ഗേൾസ് ഹൈസ്കൂളിന്റെ ഭാഗമായ കോട്ടൺഹിൽ LPS. ഏതാണ്ട് 75 വർഷങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വിദ്യാലയം. ക്രമമായും അച്ചടക്കത്തോടും നടത്തുന്ന അസംബ്ലി ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതിൽ ഓരോ ദിനത്തിന്റെ പ്രത്യേകതയും ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹെഡ്മിസ്ട്രസ് കുട്ടികളോട് വിവരിക്കുന്നു. ക്ലാസ് റൂമുകൾ ആകർഷകമാക്കാൻ വേണ്ടി ചുമരുകൾ പാഠ്യവിഷയവുമായി ബന്ധപ്പെടുത്തി കോട്ടൺ കളർ ക്രിയേറ്റീവ്സ് പദ്ധതി ഈ സ്കൂൾ ഏറെ താല്പര്യത്തോടെ നടത്തിവരുന്നു. മെച്ചപ്പെട്ട ആരോഗ്യം ലഭിക്കുന്നതിന് ആവശ്യമായ പോഷകഗുണം നിറഞ്ഞ പ്രഭാത ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നൽകി വരുന്നു. കുട്ടികളെ ശാരീരികമായി കഴിവുള്ളവരാക്കാൻ യോഗ, കരാട്ടെ, കളരി, റോളർ സ്കേറ്റിംഗ്, ബാഡ്മിന്റൺ, സ്കിപ്പിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ വിദഗ്ധ പരിശീലനമാണ് ഈ സ്കൂളിൽ നൽകി വരുന്നത്. വൈവിധ്യമാർന്ന സമീകൃത ആഹാരം ഉച്ചഭക്ഷണമായി ഇവിടെ നൽകി വരുന്നു. പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കി സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഗ്രീൻ പ്രോട്ടോകോൾ ആചരണം കൃത്യമായി ഈ സ്കൂൾ പിന്തുടരുന്നു. ആഹാര അവശിഷ്ടങ്ങൾ എങ്ങനെ സംസ്കരിച്ച് വളമാക്കി കൃഷിക്ക് ഉപയോഗിക്കാമെന്നത് ശുചിത എന്ന വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി നമുക്ക് കാട്ടിത്തരുന്നു. ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ പഠനം രസകരവും ഫലപ്രദവുമാക്കാൻ പ്രാപ്തമായ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കാൻ കഴിഞ്ഞത് ഈ സ്കൂളിന്റെ നേട്ടം തന്നെയാണ്. വിവിധ ആഹാര സാധനങ്ങൾ കൺമുൻപിൽ നിരത്തി കുട്ടികളെ കൊണ്ട് അതെല്ലാം പാട്ടിലൂടെ മനസ്സിലാക്കിക്കുന്ന രസകരമായ ശൈലി ഇവിടെ പിന്തുടരുന്നു. ആംഗലേയ ഭാഷ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള പരിശീലനം ഇവിടുത്തെ അധ്യാപകർ കുട്ടികൾക്ക് നൽകുന്നു. ഓരോ ക്ലാസ് റൂമിലും കുട്ടികൾക്ക് വായിക്കാനായി പുസ്തകങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള റീഡിംഗ് കോർണർ ഈ വിദ്യാലയത്തിന്റെ സംഭാവനയാണ്. മലയാളത്തിളക്കം പദ്ധതിയിലൂടെ പഠനത്തിൽ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനമാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. വായനാശീലം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ മനോഹരമായ ഒരു ലൈബ്രറി ഈ സ്കൂളിനുണ്ട്. ആരോഗ്യം കളികളിലൂടെ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ ഒരു ഗ്രീൻ ഗെയിം റൂം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
കുട്ടികളുടെ കലാപരമായ മികവ് വർദ്ധിപ്പിക്കാൻ സഹായകരമായ റേഡിയോ ക്ലബ് ഇവിടെ എല്ലാ ബുധനാഴ്ചയും നടത്തപ്പെടുന്നു. കുഞ്ഞുങ്ങളേറെ ഭയപ്പാടോടെ വീക്ഷിക്കുന്ന ഗണിതം എന്ന വിഷയം എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്ക് കാട്ടിത്തരുന്നു. ഭിന്നശേഷിക്കാരിയായ തന്റെ മകൾക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനത്തെക്കുറിച്ച് ഒരമ്മയുടെ വാക്കുകൾ. ഒരമ്മ തന്നെയാണ് ഇവിടെ ഉള്ള മിക്ക ടീച്ചേഴ്സും എൻ്റെ മോൾക്ക്. നമ്മളൊക്കെ പണ്ട് പറയാറില്ല, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ എൻ്റെ മോൾക്ക് ഇവിടെയുള്ള അധ്യാപകരും എൻ്റെ എച്ചമ്മും ഒക്കെ തന്നെയാണ് മാതാവും ഗുരുവും എല്ലാം. കമ്പ്യൂട്ടർ പരിശീലനം ആധുനികമായ രീതിയിൽ തന്നെ ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നുണ്ട്. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ വിദ്യാലയം നാടിന് അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കുട്ടിക്കൂട്ടം എന്തുമാത്രം താല്പര്യത്തോടെയും ഉത്സാഹത്തോടെയുമാണ് സ്കൂളിൽ പോയി വരുന്നതെന്ന് നമ്മൾ പ്രൊഫൈൽ വീഡിയോയിൽ കണ്ടു. ഈ വീഡിയോയിൽ കണ്ടതിലുപരിയായി ഇവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സെലിൻ ടീച്ചർ അവിടുത്തെ എച്ചമ്മനോട് ചോദിക്കാം. 70 വർഷം പാരമ്പര്യമുള്ള നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവരുടെ അറിവും വിനോദവും വിജ്ഞാനത്തിനും താല്പര്യം ഉതകുന്ന തരത്തിൽ പഠന കേന്ദ്രങ്ങളല്ല സമഗ്ര വികസന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന കോട്ടൺ കളർ ക്രിയേറ്റീവ്സ്, പ്രകൃതി മതിൽ എന്നിവ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞു. അതോടൊപ്പം വിവരസാങ്കേതിക വിദ്യയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അന്വേഷണത്വരയും ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളും ഈ ബാല്യത്തിൽ തന്നെ നൽകുന്ന തരത്തിൽ അവർക്ക് നേതൃത്വം നൽകാൻ അധ്യാപകർക്കും ശാക്തീകരണം നൽകിക്കഴിഞ്ഞു. നമ്മുടെ അധ്യാപകരെ എല്ലാം ശാസ്ത്ര, ഗണിത, ഭാഷ, വായന, പ്രവൃത്തി പരിചയ തുടങ്ങിയ കാര്യങ്ങളിൽ ശാക്തീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നവാഗതരായ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു. നന്ദി സെലിൻ ടീച്ചർ. ഇനി കുട്ടികൾ അവരുടെ സ്കൂൾ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവെക്കട്ടെ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു അല്ലേ എന്നാണ് മോളെ പറഞ്ഞത്? അത് ഞങ്ങൾക്ക് EVS ടീച്ചർ ആണ് പഠിപ്പിച്ചു തന്നത്. ടീച്ചറാണ് പറഞ്ഞത്. ആ ടീച്ചർ എന്ത് പറഞ്ഞു മോളെ? സണ്ണിന് ചുറ്റും എർത്തും മറ്റ് ഗ്രഹങ്ങളും ചുറ്റും. അത് ടീച്ചറിനോട് ആരാ പറഞ്ഞത്? ഇത് ആരാ ആദ്യം പറഞ്ഞത്? അത് ടെക്സ്റ്റ് ബുക്കിൽ അത് ആദ്യം ആര് പറഞ്ഞതായിട്ട് എഴുതിയേക്കുന്നത്? ആരുടെയെങ്കിലും പേരുണ്ടോ? എന്തായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏതെങ്കിലും പേരുകള്? എന്നാലും ഓർമ്മയില്ല, സാരമില്ല. പിന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തില്ലേ പ്രഭാത സൂര്യന് നേരെ നിന്നാൽ നമുക്ക് ദിക്കുകൾ അറിയാമെന്ന്? ആ പാഠഭാഗം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആ എങ്ങനെയാണ് പ്രഭാത സൂര്യനെ നേരെ നോക്കി നിന്നാൽ വലത് കൈഭാഗം ഏത് ദിക്കാവും ഇടത് ഏത് ദിക്കാവും? ആ പടത്തിൽ കൊടുത്തിരിക്കുന്ന ഇടതാ. ആ പടത്തിൽ കൊടുത്തിരിക്കുന്ന ഇടത് കൈഭാഗം, അപ്പം അത് പറ. അപ്പം വലത് പെട്ടെന്ന് പറയാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇടത് കൈഭാഗം എന്ന് പറഞ്ഞ പടമുണ്ട് അവിടെ? ഇനി പോയി നോക്കുമോ ആ പടത്തിൽ ഇടത് കൈഭാഗത്ത് ഏത് ദിക്ക് വരും, വലത് കൈഭാഗം? എന്നാൽ ഇനി കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതെല്ലാവരും ഓർക്കുന്നുണ്ടോ? അന്ന് പെട്ടെന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ പറഞ്ഞേ. കേരളത്തിലേതാ കേട്ടോ പറഞ്ഞേ. ജവഹർലാൽ നെഹ്റു. ആ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, എന്നാലും കേരളത്തിലേതെന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടില്ലേ? കേളപ്പൻ. ആ അത് ആദ്യത്തെ പേരാണ്. രണ്ടാമത്തെ പേരേതാണ്? അതിന് അത് കഴിഞ്ഞൊരു കോമ കഴിഞ്ഞിട്ട് ഒരു പേര് കിടപ്പുണ്ട്. ആരാണത്? അക്കമ്മ ചെറിയ. വളരെ കറക്റ്റാണ്. അതിന് മുമ്പുള്ള പേരോ അത് കഴിഞ്ഞിട്ടുള്ള പേരോ ആരെങ്കിലും ഒന്ന് പറയൂ. അതൊക്കെ പഠിക്കണം കേട്ടോ പോയിട്ട്. ഇനി നിങ്ങളുടെ ചുറ്റുമതിൽ ഭയങ്കര സംഭവമാണെന്ന് ടീച്ചർ പറഞ്ഞു. ആണോ? അതിനെ പറ്റി ആരാ പറയുന്നേ? അതിന് വലിയ പേരല്ലേ, രൂപലോക പരിണാമ കഥ. എന്റെ ദൈവം, അതെന്താ മോളെ ഒന്ന് പറഞ്ഞേ. ഏകകോശ ജീവി മുതൽ മനുഷ്യൻ വരെയുള്ള പരിണാമകഥ. അത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞേ. ആദ്യം നമ്മുടെ കടലിനടിയിൽ ഇങ്ങനെ ജീവി വളരുന്നു. അതിൽ നിന്ന് നമുക്ക് ജീവി വളരുന്നു. അത് കഴിഞ്ഞിട്ട്
പക്ഷികള് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. പിന്നെ നിങ്ങളുടെ ചുറ്റുമതിൽ എങ്ങനെ വരച്ചിരിക്കുന്നെന്ന് പറ. ആദ്യം എന്താ വരച്ചിരിക്കുന്നത്? ആദ്യത്തെ പടം എന്താണ്? ആദ്യത്തെ ചിത്രം ആദ്യം ഈ ജലത്തിൽ വെള്ളത്തിലുള്ള ജീവികളാണ്, അതിനെ വരച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൃഗങ്ങളും പക്ഷികളും, പിന്നെ അവസാനമാണ് മനുഷ്യൻ. മനുഷ്യനെ വരച്ച്. ഇത് ആരുടേതാന്ന് പറഞ്ഞോ? ഈ പരിണാമ സിദ്ധാന്തം ആരുടേതാന്ന് ടീച്ചർ പറഞ്ഞു തന്നോ? ഒരു പേരെങ്ങാനും പറഞ്ഞോ? ടീച്ചറിനോട് പോയി ചോദിക്കണേ കേട്ടോ. കേട്ടോ, എല്ലാ ടീച്ചർ പറയും ഇതാരാ പറഞ്ഞത്, ഇത് എവിടുത്തുകാരനാ, എവിടുത്തുകാരിയാ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. എന്നാലേ ടീച്ചറിന് അറിയാവോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തോ പ്രകൃതി സംരക്ഷണ അവബോധ പരിപാടികളോ എന്തോ അങ്ങനെ നടത്തുന്നുണ്ടോ? അതെന്താ ചെയ്യുന്നേ? കുട്ടികള് പ്രകൃതിയുമായിട്ട് അടുക്കാനും വീട്ടിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും സ്കൂളുകളിലും ചെടികൾ നട്ടുപിടിപ്പിക്കാനും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അത് ശരി, കൊള്ളാം കേട്ടോ. അതിൻ്റെ മൊത്തം ആശയം ഒറ്റ സെന്റൻസിൽ അങ്ങ് തീർത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചോദിക്കുക? ഒറ്റ സെൻറ്റൻസിൽ മുഴുവൻ ആശയവും ആയിപ്പോയി അതിൻ്റെ. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതിൽ നിങ്ങൾ ചെടികളൊക്കെ വെച്ചോ എന്നിട്ട്? അത് സ്കൂളിലാണോ വെച്ചത്, വീട്ടിലാണോ? സ്കൂളിലും വീട്ടിലും വെച്ചിട്ടുണ്ട്. വെച്ചു. മോള് വെച്ച ചെടിയുടെ പേരറിയാമോ? ഏത് ചെടിയാണ്? വേപ്പ്. വേപ്പ് വീട്ടിലാണോ സ്കൂളിലാണോ വെച്ചത്? വീട്ടിലും വെച്ചിട്ടാണ്, സ്കൂളിലും വെച്ചത്. രണ്ടിടത്തും വേപ്പ് തന്നെയാണോ വെച്ചത്? അല്ല, തുളസി വെച്ചിട്ടുണ്ട്. തുളസി വീട്ടിൽ വെച്ചു അല്ലേ. വേപ്പിൻ്റെ എല്ലാം നല്ല മധുരമല്ലേ? ആണോ? ചവച്ചു നോക്കിയിട്ടുണ്ടോ? ചവച്ചു നോക്കി. എന്തിനാ നോക്കിയേ? ചുമ്മാ ഒരു രസത്തിന് എടുത്ത് ചവച്ചു. അപ്പൊ നോക്കുമ്പോ കയ്പല്ലേ. പിന്നെ മോളെ ഏതാ വെച്ചത്? ഈ സുന്ദരി കുട്ടി മോളെ തുളസി മോള് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടി തുളസി തന്നെ വെച്ചത്. ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ തുളസിയായി നിറയെ അല്ലേ. തുളസി ഔഷധം, ഔഷധമൊക്കെ നിറഞ്ഞൊരു ചെടിയല്ലേ. ഓ, എന്താ ഔഷധം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല ഇതുവരെ. എന്താ ഇതെന്ന് ചെയ്യാ, എന്തിനാ ഉപയോഗിക്കുന്നത്? മോൾ എപ്പോഴെങ്കിലും അതിന്റെ ഔഷധം ഉപയോഗിച്ചു എന്നിട്ട്? ചുമ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഞാനത് ചവയ്ക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് പ്രകൃതി സംരക്ഷണത്തിൽ നിങ്ങൾ പഠിക്കുന്നത്? വെള്ളം സംരക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നോ? പറഞ്ഞു. അതെന്താണ് പറഞ്ഞു കേട്ടെ. ടീച്ചർ പറഞ്ഞു തന്നു ജലം പാഴാക്കരുത്. അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ജലം. ജലസ്രോതസ്സുകൾ നമ്മൾ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്നു. ഈ ജലസ്രോതസ് ഏതാ മക്കളെ? ജലസ്രോതസ് എന്ന് പറയുമ്പോ അതേതാണ്? പുഴ, കടൽ, നദി. എന്നിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പുഴ മോള് കണ്ടിട്ടുണ്ടോ? കിള്ളിയാറ് കണ്ടിട്ടുണ്ടോ? കിള്ളിയാറ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അധികം ദൂരമില്ല. അവിടെ ഈ പറഞ്ഞതുപോലെയാണോ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, നമ്മുടെ ആൾക്കാർ സൂക്ഷിച്ചിരിക്കുന്നത്? അതിനകത്ത് മാലിന്യം ഇല്ലേ? എന്താ വലിച്ചെറിയുന്നത് അതിനകത്ത്? വേസ്റ്റ്. ആരാണ് ഇതൊക്കെ എറിയുന്നത്? നിങ്ങളാണോ? കുട്ടികളാണോ? ആരെങ്കിലും മോൾ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ടുണ്ടോ? അത് ചിലർക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് അറിയാതെ. ഞാനത് വിശ്വസിക്കുന്നില്ല, അറിഞ്ഞുകൂടാത്തോ. നിങ്ങൾ ഈ കൊച്ചു കുട്ടികളുടെ വിവരം വലിയവർക്ക് ഇല്ലാന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് അവൾ അറിവില്ലാത്തവരാണോ ഈ വലിയവരൊക്കെ? അപ്പം നിങ്ങളൊന്ന് ചോദിക്കണം, പറയണം ധൈര്യമായിട്ട്. ഞങ്ങളല്ല ഇത്, പക്ഷേ ഇത് ഞങ്ങളുടെ ലോകമാണ്, ഞങ്ങളുടെ കുടിവെള്ളമാണ് ഭാവിയിൽ. നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ വിഭവങ്ങൾ നിങ്ങൾ നശിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് കൈകൊണ്ട് പറഞ്ഞുകൂടെ? എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി നോക്കൂ. കാരണം എന്താണ്? ഈ ലോകം ഭാവിയിൽ നിങ്ങളുടേതാണ്, നിങ്ങളുടേതാണ് അല്ലേ. അപ്പോൾ അത് ഭംഗിയായി സൂക്ഷിക്കേണ്ട കടമ ആർക്കുണ്ട്? ഞങ്ങളുടെ. നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ? അല്ല, വലിയവർ സഹകരിക്കണം. എന്നിട്ട് ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നല്ല കുട്ടികളായിരിക്കണം, നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നിങ്ങളിത് ചെയ്യുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇത്രയും മാലിന്യം വന്നത് എന്ന് തിരിച്ചു ചോദിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കണം, ആ തരത്തിൽ ചോദിക്കണം കേട്ടോ. ശരി. എനിക്ക് നിങ്ങളെ വീഡിയോ കണ്ടപ്പം ഏറ്റവും ഇഷ്ടമായത് എന്താ അറിയോ? നിങ്ങളുടെ റേഡിയോ ക്ലബ്ബാണ്. എങ്ങനെയാണ് നിങ്ങളെ റേഡിയോ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ഒന്നെനിക്ക് കാണിച്ചു തരാവോ? എങ്ങനെയാണ് ആദ്യം അനൗൺസ് ചെയ്യുക? എന്തൊക്കെയാണ്, എത്ര സമയമാണ് നിങ്ങൾ ചെയ്യുന്നത്? രാവിലെയാണോ റേഡിയോ ക്ലബ്ബ്? ഉച്ചയ്ക്കാണോ? എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് എത്ര മണി മുതൽ എത്ര മണി വരെ? ഉച്ചയ്ക്കോ ഒന്നര മുതൽ രണ്ട് മണി വരെയാണ്. അപ്പം നമുക്കൊന്ന് റേഡിയോ ക്ലബ്ബ് ചെയ്തു നോക്കിയാലോ. അപ്പം ആരാ അനൗൺസ് ചെയ്യുക? ആരാ തുടങ്ങണത്? റേഡിയോ ക്ലബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായി സ്കൂൾ വാർത്തകൾ. ഇന്നത്തെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് അപർണ. സബ് ജില്ലാതല ജോമെട്രിക്കൽ ചാർട്ട് മത്സരം ജനുവരി 2 തിങ്കളാഴ്ച 8 തീയതി
സബ് ജില്ലാതല സ്പോർട്സ് മത്സരം നടക്കുന്നതാണ്. ഇന്നത്തെ സ്കൂൾ വാർത്തകൾ അവസാനിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് സ്കൂൾ വാർത്തകൾ ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കലാപരിപാടികളായാലോ. പാഹി പർവത നന്ദിനി മാമയി, പാഹി പർവത നന്ദിനി മാമയി, പാർവണീന്ദു സമവദനീയമ്പ. അടുത്തതായി അഭിരാമി ഐ പിയുടെ ഒരു കൊച്ചു പ്രസംഗം കേട്ടാലോ. മാന്യസദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. കൂട്ടുകാരെ, വായിച്ചു വളരുക എന്ന എപ്പോഴും പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് മുന്നിൽ അറിവ് നേടാൻ ധാരാളം മാർഗങ്ങളുണ്ട്. എങ്കിലും പുസ്തക വായന ശീലമാക്കണം, വായനാശീലം വളർത്തണം എന്ന് കൂടെ കൂടെ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. എന്താണതിന് കാരണം? ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പോഷകാഹാരം എന്ന പോലെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനമാണ് വായന. പുസ്തകങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാത്ത മേഖലകളില്ല. വായനയുടെ ലോകം വളരെ വിശാലമാണ്. ഓക്കെ, വളരെ നന്നായിരിക്കുന്നു. ഇപ്പോൾ വായനയുടെ വിശാല ലോകത്തേക്ക് നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ? ഏ, പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ ചോദിക്കണോ? ചോദിച്ചു പറയോ. എന്നാ പെട്ടെന്ന് എല്ലാരും ഓരോരോ പുസ്തകങ്ങളുടെ പേര് പറയൂ പെട്ടെന്ന്. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് നന്മ വളർത്തും കഥകൾ. ഓക്കേ. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് കൗശലക്കാരനായ കുറുക്കനാണ്. അത് ഈസോപ്പ് കഥകളിൽ പെട്ടതാണ്. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് ടോട്ടോച്ചാൻ എന്നാണ്. അത് എഴുതിയത് തെതസ്കോ കുറിയാനാഗിയാണ്. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് സൂര്യകാന്തിയുടെ കവിയാണ്. ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേരാണ് പഞ്ചാബി കഥകൾ. എഴുതിയ ആളുടെ പേര് സതീശൻ സർ. ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേര് ബീർബൽ ഗണിത കഥകൾ. അതെഴുതിയത് പള്ളിയറ ശ്രീധരൻ. ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേര് തുമ്പപ്പൂക്കൾ. എഴുതിയത് ആർ ഗോപകുമാർ ഉണ്ണിത്താൻ സർ. അഷ്റഫ് കാവിൽ എഴുതിയ അസ്ഥികോണം പറഞ്ഞ കഥ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ സ്കൂളിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആദ്യം കാണിച്ചത് കുറേ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? ശ്രദ്ധിച്ചോ, ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ അത് വഴി പോകുന്നത്? രാവിലെയും വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരവുമാണ്. അപ്പോൾ ഹെഡ്മിസ്ട്രസ് നിങ്ങളോട് ഈ ഊർജ സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജം പാഴാകുന്ന സമയം എപ്പോഴാണ്? രാത്രി സമയങ്ങളിൽ. രാത്രി സമയങ്ങളിലാണ്. ഈ വാഹനവുമായി ബന്ധിപ്പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. വാഹനങ്ങൾ അപ്പോൾ വെളിച്ചം ലൈറ്റ് ഇട്ടിരുന്നാൽ അത് കുറേ നേരം ഉണ്ടെങ്കിൽ അങ്ങനെ ഊർജ്ജം നഷ്ടാവില്ലേ? ലൈറ്റ് ഇട്ടിരുന്ന ഊർജ്ജം നഷ്ടാവും. റോഡിൽ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ തിങ്ങിക്കൂടി മുമ്പോട്ട് പോകാതെ എല്ലാ വാഹനവും സ്റ്റാർട്ടാക്കി നിർത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മലിനീകരണം ഉണ്ടാകും. അതിന് പുറമെ എന്തും ഉണ്ടാകുന്നുണ്ട്? ഇന്ധന നഷ്ടമുണ്ടാകുന്നു. അത് ഊർജ നഷ്ടമാണ് അല്ലേ? ഈ ഊർജ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഓരോ ആളും ഓരോ നിർദ്ദേശം പെട്ടെന്ന് പറയാമോ? മനസ്സിൽ തോന്നുന്നത് പെട്ടെന്ന് പറയും. വാഹനങ്ങൾ ബ്ലോക്കിൽ പെടുമ്പോൾ അത് നിർത്തിയിടുക. എഞ്ചിൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? പകൽ സമയങ്ങളിൽ ലൈറ്റ് ഉപയോഗിക്കാതെ ജനലുകൾ തുറന്നിട്ട് സൂര്യപ്രകാശം അകത്തേക്ക് കടത്തി ഊർജം സംരക്ഷിക്കാം. വാഹനങ്ങൾ, കാറ്, ബൈക്ക് എന്നിവ നിർത്തിയിട്ട് സൈക്കിൾ ഉപയോഗിക്കാം. വെരി ഗുഡ്, നല്ല നല്ല നിർദ്ദേശം. ബീർബൽ ഗണിത ആരാ പറഞ്ഞത്? വായിച്ചയാൾ പള്ളിയറ ശ്രീധരൻ്റെ അല്ലേ? പള്ളിയറ ശ്രീധരൻ ഒരുപാട് ഈ കുസൃതി കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുസൃതി കണക്ക് പറയാമോ? ഒരു അപ്പൂപ്പൻ കടയിലേക്ക് പോയിട്ട് പറഞ്ഞു, എനിക്ക് 2 ലിറ്റർ എണ്ണയാണ് ആവശ്യം. അപ്പോൾ കടക്കാരൻ്റെ കയ്യിൽ 5 ലിറ്ററിൻ്റെ 8 ലിറ്ററിൻ്റെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അപ്പൂപ്പന് 2 ലിറ്റർ തികച്ചും കിട്ടി. എങ്ങനെ കിട്ടി കാണും? എന്താണ് സംഭവം? എങ്ങനെയാ ചെയ്യാ? 5 ലിറ്ററുടെ പാത്രം എടുത്തിട്ട് 8 ലിറ്ററിലോട്ട് ഒഴിക്കുക. അപ്പോൾ 8 ലിറ്ററിൽ 5 ലിറ്ററാണ്. പിന്നെയും 5 ലിറ്ററുടെ പാത്രം എടുത്തിട്ട് 8 ലിറ്ററിലോട്ട് ലിറ്ററിലോട്ട് ഒഴിക്കുമ്പോൾ അതിൽ 3 ലിറ്ററേ തികയൂ. അപ്പോൾ
അഞ്ചിന്റെ പാത്രത്തിൽ കൃത്യമായി 2 ലിറ്റർ. സെലിൻ ടീച്ചറിന്റെ കുഞ്ഞുങ്ങളോട് ഇനിയും സമയം ചെലവഴിക്കണമെന്നുണ്ട്. നല്ല ഊർജ്ജസ്വലരായ കുഞ്ഞുങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അറിയാം. പാഠഭാഗവും ഇതുപോലെ തറവാവട്ടെ അവർക്ക്. പിന്നെ അവരുടെ ആശകളും ആഗ്രഹങ്ങളും എല്ലാം എത്രയും വേഗം സഫലമാകട്ടെ. നിങ്ങൾക്കെല്ലാം ഒത്തിരി സ്നേഹം. അധ്യാപകർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. കോട്ടൺ ഹിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ജൂറി എത്ര മാർക്കാണ് നൽകാൻ പോകുന്നതെന്ന് ചോദിക്കാം. കോട്ടൺ ഹില്ലിലെ കുഞ്ഞു കുരുന്നുകൾക്ക് പാഠഭാഗം തറവാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 21 മാർക്ക്. കോട്ടൺ ഹിൽ സ്കൂളിലെ കുരുന്നുകൾക്ക് 22 മാർക്ക്. കോട്ടൺ ഹിൽ എൽ പി സ്കൂളിലെ റേഡിയോ സ്റ്റേഷന് 22 മാർക്ക്. എൽ പി എസ് കോട്ടൺ ഹില്ലിന് 22 മാർക്ക്. കോട്ടൺ ഹിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്നത് 100ൽ 87 മാർക്ക്. കോട്ടൺ ഹിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകരും ഈ കുട്ടികുരുന്നുകളും നമ്മളോട് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു സ്കൂളിന്റെ പ്രവർത്തനങ്ങളും ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഐ ടി വിദ്യാഭ്യാസത്തിൽ സവിശേഷമായ സ്ഥാനം ദേശീയ അന്തർദേശീയ തലത്തിൽ ഐ ടി അറ്റ് സ്കൂൾ പ്രോജക്റ്റിനുണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനായി ഐ ടി അറ്റ് സ്കൂൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് എന്ന പേരിൽ സർക്കാർ കമ്പനിയാക്കി മാറ്റി. 8 മുതൽ 12 വരെ ക്ലാസുകളിലെ 4775 സ്കൂളുകളിലായി 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്നതാണ് നിലവിൽ കൈറ്റിന്റെ പ്രധാന പ്രവർത്തനം. അധ്യാപകർക്ക് വിഷയാധിഷ്ഠിത ഐ ടി പരിശീലനം നൽകൽ, പാഠഭാഗങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫലപ്രദമായി വിനിമയം നടത്തൽ, സമഗ്ര വിഭവ പോർട്ടൽ, കളിപ്പെട്ടി, ഇ അറ്റ് വിദ്യ തുടങ്ങിയവ കൈറ്റിന്റെ പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി കൈറ്റിന്റെ മേൽനോട്ടത്തിൽ മുഴുവൻ സ്കൂളുകൾക്കും അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകിവരുന്നു. 15,000 സ്കൂളുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സ്കൂൾ വിക്കി, സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെന്റ് പോർട്ടൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും കൈറ്റിന്റെ സംഭാവനകളാണ്. 100,000 കുട്ടികളെ അണിചേർത്ത് അനിമേഷൻ, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, സൈബർ സുരക്ഷ, മലയാളം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകൾ എല്ലാ ഹൈസ്കൂളുകളിലും രൂപീകൃതമാവുകയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലായ കൈറ്റ് വിക്ടേഴ്സ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വിഭവ വിജ്ഞാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നിരവധി അക്കാഡമിക് പരിപാടികൾ മുതൽ ഹരിതവിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ വരെ കൈറ്റ് വിക്ടേഴ്സിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും കൈറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഐ ടി പ്രവർത്തനങ്ങൾക്കൊപ്പം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കൈറ്റിന് കീഴിൽ പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ നിലവിൽ വന്നു. കൈറ്റ് പറക്കുകയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്. ഹരിതവിദ്യാലയത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജൂറിയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി യൂണിസെഫ് സോഷ്യൽ പോളിസി ഓഫീസറായ ഡോക്ടർ പീയൂഷ് ആന്റണി മാമിനെ ഹരിതവിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. സിനിമാ നാടക അഭിനേത്രിയും ഗവേഷകയുമായ ശ്രീമതി സജിത മഠത്തിൽ അവർകളെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും പ്ലാനിംഗ് ബോർഡ് മെമ്പറും ന്യൂറോ സർജനുമായ ഡോക്ടർ ബി ഇക്ബാൽ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുരുന്നുകളുടെ മലയാള ഭാഷയോടൊപ്പം കൈപിടിച്ചു നടത്തുന്ന തേനൂറും മലയാളം ഈ വിദ്യാലയത്തിന്റെ പ്രധാന പദ്ധതിയാണ്. ഇവിടുത്തെ സ്കൂൾ ആകാശവാണിയിൽ രക്ഷകർത്താക്കളും പങ്കുചേരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം മുണ്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ ഹരിതവിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. സ്കൂൾ പ്രവർത്തനങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ പ്രൊഫൈൽ വീഡിയോ കണ്ടു മടങ്ങിവരാം. പശ്ചിമഘട്ട താഴ്വരയിൽ 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി
കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകരുന്ന വിദ്യാലയം. മുണ്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ 1916 പ്രവർത്തനമാരംഭിച്ചു. 1990s വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതെങ്കിലും തുടർന്ന് ശക്തമായ ജനകീയ ഇടപെടലുകളിലൂടെ സർക്കാരിന് സ്കൂളിന്റെ സ്ഥലവും കെട്ടിടവും ഏറ്റെടുക്കാനായി. നാടിന്റെ വിദ്യാലയം മികവിന്റെ പാതയിൽ എന്ന വാക്യം മുഖമുദ്രയാക്കിയാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ആകെ 610 വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു. നാഷണൽ എക്സലൻസ് അവാർഡ്, സംസ്ഥാന പി ടി എ അവാർഡ്, ബ്രിട്ടീഷ് കൗൺസിൽ ഇന്റർനാഷണൽ സ്കൂൾ അവാർഡ്. മാത്രമല്ല, ഹെഡ്മാസ്റ്റർക്ക് 2017-18 വർഷത്തെ സംസ്ഥാനത്തെ അധ്യാപക അവാർഡ്. അങ്ങനെ ദേശീയ അന്താരാഷ്ട്ര അവാർഡുകളാൽ അനുഗ്രഹീതമായ വിദ്യാലയം. രക്ഷിതാക്കളുടെ വായനാ കൂട്ടവും അമ്മ വായനാ പദ്ധതിയും സ്കൂൾ ലൈബ്രറിയുടെ സാധ്യത വിപുലപ്പെടുത്തുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തിന് സാങ്കേതിക വിദ്യയുടെ സഹായം പരമാവധി നൽകാനായി മുഴുവൻ ക്ലാസ്സുകളിലും ലാപ്ടോപ്പും ഭൂരിഭാഗം ക്ലാസ്സുകളിലും LCD പ്രൊജക്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും വൈഫൈ കണക്ഷനും ലഭ്യമാണ്. പാഠഭാഗങ്ങൾ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്നു. ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ സ്കിറ്റിലൂടെ പഠിക്കുന്നതും കുട്ടികൾക്ക് ഏറെ സഹായകരമാണ്. വിദ്യാർത്ഥികളിലെ ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി ഹലോ ഇംഗ്ലീഷ് പദ്ധതിയും നടപ്പാക്കി വരുന്നു. മലയാള ഭാഷ മെച്ചപ്പെടുത്താനായിട്ട് തേനൂറും മലയാളം, അത് ഞങ്ങളുടെ സ്വന്തമായ തനതായ പരിപാടിയാണ്. ഗവൺമെൻറ്റിൻ്റെ മലയാളത്തിളക്കം പോലെ തന്നെ ഞങ്ങൾ അതിന് മുന്നേ തന്നെ തുടങ്ങിയ ഒരു പ്രധാന പരിപാടിയാണ് തേനൂറും മലയാളം. അത് ഈ വിദ്യാലയത്തിൽ നടന്നു വരുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ പ്രശസ്തരായവരുടെ ക്ലാസുകൾ കുട്ടികൾക്ക് ലഭ്യമാകുന്ന പദ്ധതിയാണ് അതിഥി ക്ലാസ്. പെഡഗോജി ക്ലാസും എടുത്തു പറയേണ്ടതാണ്. ശാസ്ത്രം, ഗണിതം, മലയാളം, പ്രവൃത്തി പരിചയം തുടങ്ങിയ വിഷയങ്ങളിൽ പഠിപ്പിക്കുന്നതിന് ശേഖരണമുറിയായി പെഡഗോജി ക്ലാസ് പ്രവർത്തിക്കുന്നു. അന്വേഷണാത്മക പഠനത്തിനും പരീക്ഷണങ്ങളിലൂടെ കുട്ടികളുടെ ശാസ്ത്രബോധം വളർത്താനും സ്കൂൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനായി സ്കൂൾ ആകാശവാണിയും പ്രവർത്തിച്ചു വരുന്നു. വണക്കം പെരിയോർകളെ, നൻപർകളെ, നാനിങ്കേ സൊല്ലപ്പോകിര കവിത വൈരമുത്തു അവർകളെ വരങ്ങൾ. സ്കൂൾ ആകാശവാണിയിലെ രക്ഷിതാക്കളുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കുട്ടികളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനും സ്വയം സമ്പാദ്യശീലം വളർത്തുന്നതിനുമായി സ്കൂളിൽ നന്മ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. സോപ്പ്, ചോക്ക്, ചന്ദനത്തിരി, ഫിനോയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുകയും ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭം വിദ്യാലയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പഠന സൗകര്യങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക് പി ടി എയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പിടിഎക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനകളും ലൈബ്രറിയും സ്കൂളിന് മികച്ച അക്കാദമിക പിന്തുണ നൽകി വരുന്നുണ്ട്. സ്കൂളിനെ കുറിച്ചുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും വിശേഷങ്ങളും അവിടുത്തെ HM രാമകൃഷ്ണൻ സാറിനോട് ചോദിച്ചറിയാം. മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂൾ സാമൂഹ്യ പങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുള്ള നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമ്മമാരുടെ പങ്കാളിത്തത്തോടുകൂടി അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ നാലാന്തരം വരെ 625 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിൽ ചേരുന്ന ഓരോ കുട്ടിയുടെയും നിശ്ചിത ശേഷി സാമൂഹ്യ പങ്കാളിത്തത്തോടുകൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിനുവേണ്ടി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക പരിശീലനങ്ങളും മുന്നോക്കക്കാർക്കുള്ള എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമും നടപ്പിലാക്കി വരുന്നുണ്ട്.
വിദ്യാലയത്തിൻ്റെ മൂന്നാമത്തെ പ്രവർത്തനമായി ഞങ്ങൾ വയ്ക്കുന്നത് സാമൂഹ്യ ഇടപെടലാണ്. വിദ്യാലയം സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി വിദ്യാർത്ഥികളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടുകൂടി കാരുണ്യനിധി സ്വരൂപിച്ചിട്ടുണ്ട്. ഈ കാരുണ്യനിധിയിലൂടെ ലഭിക്കുന്ന തുക സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും നൽകുകയാണ് ചെയ്യുന്നത്. കൂടാതെ വിദ്യാലയം ചെയ്യുന്നത് ഓരോ വീടുകളിലും വിദ്യാലയ പരിധിയിലെ വീടുകളിലെ ജൈവ വൈവിധ്യ ഇടപെടലാണ്. ഓരോ പിന്നെ വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം പദ്ധതി, എൻ്റെ മരം പദ്ധതി വീടുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജൂറിയോട് സംവദിക്കാൻ കുട്ടിക്കൂട്ടം ആകാംക്ഷയിലാണ്. നമുക്കിനി ജൂറിയും സ്കൂൾ പ്രതിനിധികളുമായുള്ള ആശയവിനിമയത്തിലേക്ക് കടക്കാം. സൗമ്യ ആരാ? സൗമ്യ, സൗമ്യയുടെ സ്കൂളിൽ ടീച്ചേഴ്സ് സൗമ്യ എങ്ങനെ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ മുഖം വാടിയാലൊക്കെ അവരറിയുമോ? എങ്ങനെ? അപ്പം ഒരു ദിവസം മോളുടെ മുഖം വാടിയിരുന്നു. ആരും അപ്പം ടീച്ചർ എന്ത് ചോദിക്കും? എന്താ മോളെ കരയുന്നത്? എന്താ മോളെ വിഷമിക്കുന്നത്? വിഷമം എന്തെന്ന് ചോദിക്കും. അപ്പം മോള് പറയും. പിന്നെ ഒരു ദിവസം ഭയങ്കര സന്തോഷമാണല്ലേ, വേറൊരു മോൾക്ക് കൊടുക്കൂ. സ്പർശന, ആരാ സ്പർശന? ആ കറക്റ്റ്. സ്പർശന എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്കൂളിൽ നിങ്ങളെ ടീച്ചേഴ്സ് സ്നേഹിക്കുന്നത്? എങ്ങനെയാ ഞങ്ങളെ കളിപ്പിച്ചിട്ടും പിന്നെ എന്തൊക്കെ കളികൾ കളിപ്പിക്കും? ഗണിതക്കളികൾ കളിപ്പിക്കാറുണ്ട്. ഗണിതക്കളികൾ കളിപ്പിക്കും. ആ എന്നിട്ട് പിന്നെ പി ടി സമയത്ത് കളിപ്പിക്കാറുണ്ട്. എന്ത് കളികളാ? പാർക്കിൽ പോയിട്ടൊക്കെ കളിക്കാറുണ്ട്. ഏത് പാർക്കിലാ? നമ്മളെ നിങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള പാർക്കിലാ. അവിടെ പോയിട്ട് എന്ത് കളിപ്പിക്കും? ഞങ്ങൾ അവിടെ ഊഞ്ഞാലിലൊക്കെ ആടി കളിക്കാറുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ നിന്നിട്ട് എല്ലാവരും കൂടെ കളിക്കാറുണ്ട്. എന്തൊക്കെ കളികളാ കളിക്കുന്നത്? ഞങ്ങള് ബിനോയ് പറഞ്ഞേ. കോഴിയും കുറുക്കനും കളിപ്പിക്കും. കോഴിയും കുറുക്കനുമാ ടീച്ചേഴ്സ് കളിപ്പിക്കുന്നതാണോ? ആ എന്നിട്ട് കോഴിയെ ഓടിച്ചിട്ട് കുറുക്കൻ പിടിക്കും, അതാണോ കളി? ആ എന്നിട്ട് റാണിയും മക്കളും കളിക്കും. എന്താ മോനെ? റാണിയും മക്കളും. ഒരു റാണിക്ക് ഇത് വേണോന്ന് പറയുമ്പോ മക്കളെ ഓടി ഓടി സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന കളിയാണോ? അതല്ല, ഈർക്കോലി വെച്ചിട്ട്. ഈർക്കിലി വെച്ചിട്ട് റാണിയും മക്കളും. ആ പിന്നെ ഇത് നിങ്ങളുടെ ടീച്ചേഴ്സ് കളിപ്പിക്കുന്നതാണോ? അതെ. ആ എന്നിട്ട് കഥകൾ പറഞ്ഞു തരാറുണ്ടോ ടീച്ചർമാരെ? എന്ത് കഥകളാ പറഞ്ഞുതരുന്നേ? ഒരു കുടയും കുഞ്ഞു പെങ്ങളും. ആണോ? ഒന്നും ഒന്നും എത്രയാന്നാ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത്? രണ്ട്. രണ്ട്. പിന്നെ ബഷീറിനെ അറിയാമെന്നൊരു പ്രോഗ്രാം നടത്തിയോ നിങ്ങളുടെ സ്കൂളില്? അതിനകത്ത് ഒന്നും ഒന്നും എത്രയാന്ന് വേറെ പറഞ്ഞു തന്നോ? ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന് എന്ന് പറഞ്ഞല്ലേ. ആ അപ്പൊ രണ്ട് തരത്തിലുണ്ട്. അപ്പം വലിയ നല്ല കാര്യം, നിങ്ങൾക്ക് ഗണിതക്കളി കൂടെ അറിയാം, ബഷീറിനെ അറിയാം, വളരെ സന്തോഷം. പക്ഷെ കുറച്ചുകൂടെ സന്തോഷം ഉറക്കെ സംസാരിക്കണം കേട്ടോ. നിങ്ങളുടെ സ്കൂളിന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പേര് ഒന്ന് പറഞ്ഞു തരാമോ? കോങ്ങാട്. കോങ്ങാട് നിങ്ങളുടെ സ്കൂളിന് അടുത്തുള്ള സ്ഥലമാണ്. ആ ഭാഗത്താണോ? പറളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പന്നിയമ്പാടം. പന്നിയമ്പാടം വേറൊരു പേര്. വള്ളിക്കോട്. വള്ളിക്കോട്. പാലക്കാട്. പാലക്കാട്. അപ്പൊ ഇതൊക്കെ ചുറ്റുവട്ടത്തുള്ള സ്ഥലം. ഈ സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ വരുന്ന വീട് ആരുടെ? കോങ്ങാടാണോ മോളുടെ വീട്? അല്ല. അല്ല. ഇതെങ്ങനെയാണ് നിങ്ങൾ സ്കൂളിലൊക്കെ വരുന്നത്? നടന്നാണോ, ഓട്ടോറിക്ഷയിലാണോ, വണ്ടിയിലാണോ? ബസ്സിൽ. ബസ്സിൽ കയറി. സ്കൂൾ ബസ്സാണ് അല്ലേ, അതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എത്ര പേരുണ്ട് ബസ്സിൽ? കുറേ പേരുണ്ടോ? അതിൽ വേറെ വണ്ടി ഓടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ? ഡ്രൈവർ ഓടിക്കുന്നില്ല വണ്ടി. മോൾക്ക് എന്താവാനാണ് ആഗ്രഹം? പോലീസ്. മോൾക്ക് എന്താണ് ആഗ്രഹം? ഓട്ടെ. എനിക്ക് ഡാൻസർ. ഡാൻസ് ചെയ്യുമോ മോള്? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? കൊടുക്കും. അടുത്താ മോനെ? പൈലറ്റ്. നല്ല മോഹമാണ് മോനെ. അങ്ങനെ വലിയ വലിയ മോഹങ്ങൾ നമുക്ക് വേണം. ആകാശത്തൂടെ പറക്കാനുള്ള മോഹം, അതാണ് ഏറ്റവും വലിയ മോഹം. അടുത്ത പറഞ്ഞു. കോളേജിലെ ലെക്ചർ. കോളേജിൽ പഠിപ്പിക്കാനാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം മോനെ? കോളേജിൽ പഠിപ്പിക്കണം. ഇപ്പോൾ പോയിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുമോ? വിക്ടോറിയ കോളേജിൽ പോയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ല. പിന്നെ എന്ത് ചെയ്യും? നല്ലോണം പഠിച്ച് അതിനുള്ള പരിശീലനമൊക്കെ നേടി പോകണം. ആ സമയമാകുമ്പോൾ നമുക്ക് പഠിപ്പിക്കാം അല്ലേ. ഇപ്പോൾ പറ്റില്ല എന്നേ ഉള്ളൂ. ഓട്ടെ മോനെ മുമ്പിലത്ത് കൊടുത്ത്. മിലിറ്ററി. മിലിറ്ററിയിൽ പോകാനാണ് ആഗ്രഹം. അടുത്ത മോനെ കൊടുക്കും. മിലിറ്ററി ആണെന്ന് പറഞ്ഞു അയാൾ. എന്താ അവൻ ആഗ്രഹം? പറക്കാൻ. പക്ഷീനെ പോലെ പറക്കാൻ? ഇല്ല. മോക്ക് കൊടുക്കും പെട്ടെന്നാവട്ടെ. എന്താവാനാ അവൾ ആഗ്രഹം? ടീച്ചറാവ്. സ്കൂളിൽ പഠിപ്പിക്കാനാ? മറ്റേ വലിയ കുട്ടികളെ ചേട്ടന്മാരെ പഠിപ്പിക്കണ്ട. സ്കൂൾ ടീച്ചർ കുട്ടികളെ, ചെറിയ കുട്ടികളാണ് വലിയ കുട്ടികളെയാണ്? ചെറിയ കുട്ടികളെ. ഭയങ്കര നല്ല ആഗ്രഹം. ചെറിയ കുട്ടികളെയാണ് നന്നായിട്ട് പഠിപ്പിക്കേണ്ടത് അല്ലേ, അതുകൊണ്ടാണ് ഇഷ്ടം. മോൾക്കോ? ആയുർവേദ ഡോക്ടർ. മോക്കള് സാധാരണ എല്ലാവരും പറയുന്ന തൂസി വെക്കുന്ന ഡോക്ടർ ആവണം എന്നാണ്. അപ്പൊ ഈ തൂസി വെക്കുന്ന ഡോക്ടർ ആവണ്ടേ?
നല്ല ആഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെയൊക്കെ ആകാശത്ത് പറക്കേണ്ട ഒരു പറക്കട്ടെ, വിക്ടോറിയ കോളേജ് പഠിപ്പിക്കേണ്ട ഒരു പഠിപ്പിക്കട്ടെ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആഗ്രഹമുള്ളവരൊക്കെ അതാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ശരി. ഒരാൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാം അല്ലേ? ഏ, നല്ല ഇഷ്ടമാണോ ഡാൻസ് കളിക്കാൻ? ഡാൻസർ ആവണമെന്നാണോ ആഗ്രഹം? എവിടെ പോയിട്ടാ ഡാൻസ് പഠിക്കാൻ ആഗ്രഹം? ദിവ്യ നെടുങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് പോവാൻ ആഗ്രഹം. വേറെ എവിടെയും കേരളത്തിൽ ഡാൻസൊക്കെ പഠിക്കാൻ പറ്റിയ, നൃത്തം പഠിക്കാനുള്ള ഏതെങ്കിലും സ്ഥലങ്ങളെ പറ്റി അറിയോ? അങ്ങനെ വല്ല സ്ഥലങ്ങളുള്ളതായിട്ട് അറിയോ? കേരള കലാമണ്ഡലം. അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഏ, നിങ്ങൾ ആർക്കും പാട്ട് പാടാനൊന്നും അറിയില്ല? പാട്ട് പാടാൻ അറിയോ? അറിയോ. അപ്പം നിങ്ങളിപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നാടൻ പാട്ട്. നാടൻ പാട്ടാണോ? ഒരു നാല് വരി പാട്ട് പാടിയാൽ മതി. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ അങ്ങനെ ഞാനും മറന്നിടാം, നല്ല ചേലും മറന്നിടാം, മറന്നിടുക ശ്രീധന മുതലേ വേറെയുണ്ട്. അങ്ങനെ അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ല അച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. നന്നായി പാടി, എല്ലാവരും നന്നായി പാടി. ചിത്രം വരയ്ക്കുന്നവരുണ്ടോ? ആരൊക്കെയാണ്? ഓ, പാട്ടുകാരി, ചിത്രകാരികളും ഒക്കെ ഉണ്ട്. മോള് ചിത്രം വരയ്ക്കുന്ന ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ചിത്രകാരനുണ്ട് കേരളത്തിൽ, ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പേരറിയാവോ? രാജാ രവിവർമ്മ. ആ, വെരി ഗുഡ്. അപ്പം ഇപ്പം ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ചിത്രകാരന്മാരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കണം. ഇപ്പം ചിത്രം പഠിക്കാൻ, നമുക്ക് വരയ്ക്കാൻ ഇഷ്ടമല്ലേ, അപ്പോൾ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകൾ അതും കൂടി നോക്കണം. ഇപ്പം വരയ്ക്കുന്ന കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരെ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് നോക്കണ്ടേ, അപ്പോഴല്ലേ നിങ്ങൾക്ക് അതുപോലെ ആവാൻ പറ്റുള്ളൂ അല്ലേ? അത് വേണ്ടേ? അതേപോലെ നൃത്തം പഠിക്കാൻ വിചാരിക്കുന്ന ആൾ അതും കൂടി നോക്കണം. കേരളത്തിലെ ഏതെല്ലാം നൃത്ത രൂപങ്ങളുണ്ട്, അതിലേതാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടം. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണാനുള്ള അവസരമുണ്ട് ഇപ്പം. അപ്പം അതൊക്കെ കാണണം. ഏ, ഉഷാറാക്കില്ലേ സർ? ഹെഡ് മാസ്റ്റർ സാർ, നിങ്ങളുടെ സ്കൂളിലെ പ്രീ പ്രൈമറി അല്ലെ വിദ്യാലയം കൂടി ഉണ്ട്? ഉണ്ട്. പല ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ പ്രവേശിക്കാൻ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലേ? നല്ല വർദ്ധിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ അംഗൻവാടികളെ പ്രതികൂലമായി ബാധിക്കുമോ? ഈ അംഗൻവാടികളെ പ്രതികൂലമായി ബാധിക്കുന്നില്ല സർ. ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പ്രീ പ്രൈമറി നടത്തുമ്പോൾ ഞങ്ങൾ വളരെ സജീവമായി നടത്തിയില്ലെങ്കിൽ ഇത്തരം കുട്ടികൾ അണൈഡഡ് സ്കൂളുകളിലാണ് പോകാൻ സാധ്യത. അണൈഡഡ് സ്കൂളിലേക്കുള്ള ഒഴുക്ക് തടയുന്നതിന് നമ്മൾക്കിതുകൊണ്ട് കഴിയുന്നുണ്ട്. അല്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അപ്പോഴും അംഗൻവാടിക്ക് ഒരു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഞാൻ ചോദിച്ചത്. അംഗൻവാടി സാധാരണഗതിയിൽ സാറ് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. അതെ, പക്ഷേ നമ്മളവിടെ ഉണ്ട്. അംഗൻവാടി വാടികളെ കൂടി നിലനിർത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി. കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള ചില കാര്യം, ഇപ്പോൾ കലാപരമായ ഒത്തിരി കഴിവുകളുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരുടെ പാഠ്യപരമായിട്ടുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാതൃകാപരമായ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് കുട്ടികളോട് ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ സ്കൂളിൽ ഓരോ മാസവും 4 പരീക്ഷണങ്ങൾ നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ കഴിഞ്ഞ മാസം നടത്തിയ പരീക്ഷണത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? പാറ്റ കുളിക്ക. എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ, വിശദീകരിച്ചേ. ഒരു ഗ്ലാസ് എടുക്കുക ഫസ്റ്റ്, എന്നിട്ട് ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് പാറ്റ ഗുളിക ഇട്ടിട്ട് സോഡാ പൊടി ഇടുമ്പോൾ പാറ്റ ഗുളിക നൃത്തം ചെയ്യും. എന്തുകൊണ്ട്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഒരു ശാസ്ത്രീയ പരീക്ഷണമാണ് അല്ലേ? പാറ്റ ഗുളികയിൽ എന്താണുള്ളത്? കാർബൺ ഡയോക്സൈഡ് വിനാഗിരിയുടെ ഉള്ളിലുള്ളത് കാരണമാണ് അത് ചലിക്കുന്നത്. വേറെ ഒരു പരീക്ഷണത്തെ കുറിച്ച് പറയാം, കുട്ടി ഒന്ന് പറയാം. ഒരു പ്ലേറ്റ് എടുക്കുക, അതില് മെഴുകുതിരി കത്തിച്ച് വെക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. മെഴുകുതിരിയുടെ മുകളിലേക്കോ? അല്ല, പിന്നെ പാത്രത്തിൽ ഒഴിക്കുന്ന. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിനെ മൂടി വെക്കുക, മൂടുക. അത് കുറച്ചു നേരം കത്തും, പിന്നീട് പെട്ടെന്ന് അത് അടഞ്ഞു പോകും. എന്താണ് അതുകൊണ്ട്? എന്താ അതിന്റെ ഉള്ളിലെ വായുല്ല. പിന്നെ വെള്ളം ഒഴിച്ച് എന്തിനു വേണ്ടിയാ? വെള്ളം ഒഴിച്ചപ്പോ അതാ ഗ്ലാസ് അടച്ചു വെച്ചപ്പോ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കേറുന്നത് ഞാൻ കണ്ടു. എന്തുകൊണ്ടാ കേറുന്നത്? വായു അതിനകത്ത് കുറഞ്ഞതുകൊണ്ട്.
അപ്പോൾ ഇത്രയും ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും നിങ്ങൾ ആരാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ആരും ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്രകാരിയോ ആകണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് പറ്റി? ആർക്കും താല്പര്യമില്ല. ഇതിനകത്തൊരു താല്പര്യം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലേ. പക്ഷേ അത് ഈ പരീക്ഷണങ്ങളുടെയൊക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ട് എന്താണ് കാരണം കേട്ടോ എന്ന് സാറന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കാര്യം കൂടെ ചോദിക്കാം, നിങ്ങളുടെ ഈ ഭാഷ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പരിപാടി മറ്റൊരു സ്കൂളിലും കണ്ടിട്ടില്ല, വളരെ ആകർഷകമായിട്ട് തോന്നി. മൈ ഡെയിലി ഡയറി അല്ലേ? അങ്ങനെയാണോ സാറേ? അത് അങ്ങനെ ഡയറി ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആ ഡയറിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ടുഡേ ഈസ് തേഴ്സ്ഡേ. ഞങ്ങൾ ഇന്ന് ഈ പിന്നെ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയി എന്ന് എങ്ങനെ എഴുതും? ഇന്ന് രാവിലെ എന്താ മോള് കഴിച്ചതെന്നൊന്ന് പറഞ്ഞേ, അത് പറയാൻ പറ്റുമോ? മോർണിംഗ് ആയി. ആയി പിന്നെ കഴിച്ചു എന്ന് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയുക? ഈറ്റിംഗ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഭൂതകാലം എന്താ? ശരി. അപ്പൊ ഇത് കേട്ടോ, ആ ഡയറി നിങ്ങൾ എല്ലാം എഴുതണം. സാറന്മാരെ കാണിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ തിരുത്തി തരും കേട്ടോ. എഴുത്തൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. സോ വളരെ സന്തോഷം, നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. മുണ്ടൂരിലെ കുഞ്ഞുങ്ങൾ ഒത്തിരി ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, സമൂഹത്തിൽ ഇറങ്ങി ഇടപെടുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടൊക്കെ ഉഷാറാവണം കേട്ടോ. പിന്നെ എന്ത് ചെയ്താലും അതിനെപ്പറ്റി നന്നായിട്ട് പറയാൻ കഴിയണം. രണ്ട് കാര്യം ചെയ്തെങ്കിലും അത് നന്നായിട്ട് പറയാൻ കഴിയണം കേട്ടോ. അപ്പം കളികൾ നടക്കട്ടെ, റാണിയും മക്കളും കോഴിയും കുറുക്കനും ഒക്കെ നടക്കട്ടെ. ഈ പ്രായത്തിൽ അതൊക്കെ തന്നെയാണ് വേണ്ടത് കേട്ടല്ലോ. വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിൽ. സ്കൂളിന് എല്ലാവിധ ആശംസകളും. മുണ്ടൂരിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും നമ്മുടെ ജൂറി എത്ര മാർക്കാണ് നൽകാൻ പോകുന്നതെന്ന് ചോദിച്ചറിയാം. മുണ്ടൂരിലെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഉഷാറാവാൻ വേണ്ടി 17 മാർക്ക്. മുണ്ടൂർ എൽ പി സ്കൂളിന് 18 മാർക്ക്. മുണ്ടൂരിലെ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും 18 മാർക്ക്. ഗവൺമെന്റ് എൽ പി സ്കൂൾ മുണ്ടൂരിന് 17 മാർക്ക്. മുണ്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന മാർക്ക് 100-ൽ 70. പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ വിദ്യാലയങ്ങൾക്കുണ്ട്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പിഞ്ചു മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി തന്നെ.